വാഴ പാമ്പ് കാണിച്ച് പേടിപ്പിക്കല്ലേ, ഇത് വെള്ളരിക്കപ്പെടണമെന്നും അല്ല കേട്ടാ. എടാ ഈ വാക്ക് ഞാൻ എവിടെ കേട്ടേക്കുന്നല്ലേ. നിങ്ങൾ കേക്കും, നമ്മളെ നേതാക്കന്മാര് പറഞ്ഞത് അത് കേട്ട് നമ്മൾ അണികൾ ചെയ്യാൻ ചെയ്യും. രാവിലെ തങ്കോണി എന്നെ വിളിച്ചിരുന്നു. അവള് നിങ്ങളെ മാത്രല്ല, എന്നെ രാവിലെ ആകുമ്പോ ഒരുപാട് ഉമാരെ വിളിക്കും. അതല്ല, ഇന്ന് വിളിച്ച് കൊറേ പരാതി. എന്തിരുന്ന്? നീ പ്ലേറ്റ് എടുത്ത് താഴെ അടിച്ച് ഇറങ്ങി പക്കളം ചെന്ന്. മാമ തറയിലല്ല അടിക്കേണ്ടത്, അവളെ തലയിലാണ് അടിക്കേണ്ടത്. എന്റെ പൊന്ന് മാമ, രാവിലെ ആകുമ്പോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ കുളിച്ച് രാവിലെ ഉടുപ്പൊക്കെ. എങ്ങനെ കുളിച്ച? അല്ല, രാവിലെ ഇറങ്ങി ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങും. ഇറങ്ങുമ്പോ എനിക്ക് അത്യാവശ്യം പോണല്ലോ. അതെവിടെ അത്യാവശ്യമായിട്ട്? വായനശാലയില്. വാ, പൈസ വെച്ച് ചീട്ട് കളിക്കാൻ. മാമ പൈസ വെച്ച് ചീട്ട് കളിക്കാൻ വരപ്പോ ഞാൻ 1500 രൂപ കൊണ്ട് ഞാൻ വരുമല്ലോ. അത് ഷാപ്പി കൊടുക്കാനല്ലേ. എന്തേ ആയിക്കോട്ട്, എന്നിട്ട് ഞാൻ വന്ന് വെച്ച് ഇരിക്കുകയാണ് കാപ്പ് കുടിക്കാൻ വേണ്ടി. വന്നിട്ട് ഇവിടെ എന്റെ മൈൻഡ് ചെയ്യലോ മാമ. അയ്യാ, ഇല്ലെങ്കിൽ രാവിലെ ഞാൻ വന്നിരിക്കാം. അപ്പൊ പ്ലേറ്റ് എടുത്ത് എന്റെ മുമ്പ് വെക്കണേ പറ്റില്ല. അപ്പൊ ഞാൻ കൊറേ നേരം നോക്കിട്ട്, അപ്പൊ ഞാൻ ആലോചിച്ച് നമുക്കൊരു നാണമില്ലേ. അയ്യോ, പിന്നെ നിനക്ക പോയി പ്ലാറ്റ് എടുത്തോണ്ട് വന്നിരുന്നു. അയ്യോ, അത് പറ്റി. എന്നിട്ട് ഇവള് മിണ്ടല്ലോ അമ്മ, മൈൻഡ് ചെയ്യില്ല. അതെന്താ അങ്ങനെ? അപ്പൊ ഞാൻ ചോദിച്ചെടിയ എന്തിനാ ഈ കാപ്പ് കുടിക്കാൻ, ഇവള് പിന്നെ മൈൻഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് പിന്നെ വരുത്. ഞാൻ എടുത്തല്ലേടി ചോദിച്ചത് കാപ്പ് കുടിക്കാൻ തരടി. അവൾ പറഞ്ഞു നോൺ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോണായാലും വെജായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അയ്യോ, എന്തരായിരുന്നാലും നിനക്ക് മൊട്ടയല്ല അറിയല്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ യൂട്യൂബ് നോക്കി നല്ല നല്ല ചാപ്പാടുണ്ടാക്കി, നല്ല രുചിയാണ് മാമ. അയ്യോ പാവ. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഇരുന്നിട്ട് ഇവള് ആ നോണും കൊണ്ടുവന്നില്ല അമ്മ. അയ്യോ എന്താ എന്തോ. അപ്പൊ ഞാൻ ചെടി എന്തേടി കളിക്കാണ് കളിക്കാക്ക നിക്കണെന്നെ എടുത്തോ നോണ് എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്റെ പറയാണ് ജോലി ചെയ്ത് പൈസ കൊണ്ടുവരാതെ ഒരു തുള്ളി ആഹാരം നിങ്ങൾക്ക് ഇനി ഞാൻ തരൂല്ലേ. വരും എടേ, അവൾ എന്തിനാണ് ഉപയോഗിക്കാന്നറിയാ? അതെനിക്കെങ്ങനെ അറിയാം? വെറും നോൺ അല്ല പിന്നെ ഡൈഷ്നോൺ. മാമ എനിക്ക് അതായാലും കുഴപ്പമില്ല മാമ. വയറു വീർത്താ പോലെ നമുക്ക്. എടാ ചെറുക്ക, ഡൈഷ്നോൺ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാ? എന്തേ? ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ശമ്പളം ഇല്ല, അതാണ് ഡൈഷ്നോൺ. എവിടെ പോണ്ട മാമ? നമ്മള് കാപ്പ് കുടിക്കാൻ പോണ്. ആര് വാങ്ങിച്ചാലും കാപ്പി? എന്റെ മാമ, എനിക്ക് എന്റെ മാമ ജീവിച്ചിരിക്കണത്തോളം കാലം എനിക്ക് ആരെ പേടിയില്ല മാമ. എടൈ, ഞാന് ഡൈഷ്നോൺ അല്ല മതി മാമ. എനിക്ക് എന്തരായിരുന്നാലും മതി, നല്ല വയറുവെച്ച പോവാമെന്ന് അറിഞ്ഞ എന്തായാലും അറിയാം. എന്തിനോ ചത്ത ഇന്ന തൊല്യം. ഇനി നീ 50 രൂപ ചക്കറമെങ്കിലും വേല ചെയ്ത് നിന്റെ വീട്ടില് തങ്കവണിയിലേക്ക് കൊണ്ട് കൊടുക്കാതെ മാമ ദാഹിച്ച വെള്ളം നിനക്ക് വാങ്ങിച്ചു തരുമെന്ന് നീ സ്വപ്നത്തിലും വിചാരിക്കുന്നു. വാലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കല്ലേ, ഇത് വെള്ളരിക്കപ്പെടണമെന്നും അല്ല കേട്ടാ. എടാ ഈ വാക്ക് ഞാൻ എവിടെ കേട്ടേക്കുന്നല്ലേ. നിങ്ങൾ കേക്കും, നമ്മളെ നേതാക്കന്മാര് പറഞ്ഞത് അത് കേട്ട് നമ്മൾ അണികൾ ചെയ്യാൻ ചെയ്യും. എടാ ഈ നേതാക്കന്മാര് AC റൂമിലിരുന്ന് പല കാര്യങ്ങളും പറയും. എടാ ഈ കുട്ടിക്കൊഴങ്ങനെ കൊണ്ട് ചൂട് ചോറുമായിരിക്കണമെന്ന് കേട്ടിട്ടുണ്ടാ. നിങ്ങൾ യാതൊരു കുട്ടിക്കൊഴങ്ങന്റെ കാര്യം പറയണത്? എടാ നിന്നെ പോലെയുള്ള വാവളന്തന്മാര്.